ഈ ലോകത്തിൽ സമ്പത്തും സൗഭാഗ്യങ്ങളും പേരും പ്രശസ്തിയും നേടണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതിനുവേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റിയെന്ന് പറയാം. എന്തെന്നാൽ തൻ്റെ സമ്പത്തെല്ലാം ഉപേക്ഷിച്ചപ്പോഴാണ് സക്കായി രക്ഷപ്രാപിച്ചത്. അതുപോലെ തൻ്റെ പേരും പ്രശസ്തിയും പദവികളും വലിച്ചെറിഞ്ഞപ്പോഴാണ് പൗലോസ് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത് എന്നുറക്കെ പ്രഖ്യാപിച്ചത്. സത്യത്തിൽ സമ്പത്തുണ്ടാകുന്നത് തെറ്റൊന്നുമല്ല, എന്നാൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമാകരുതെന്ന് മാത്രം. അതേസമയം നശ്വരമായ ഭൗതിക അനുഗ്രഹങ്ങളിലല്ല, മറിച്ച് അനശ്വരമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നീ ആത്മഫലങ്ങളിലാണ് നമ്മൾ സമൃദ്ധി പ്രാപിക്കേണ്ടതെന്ന സത്യം നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം. ആകയാൽ പ്രിയരെ, ഈ നാളുകളിൽ ഇനി അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകളും പ്രയത്നങ്ങളും. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമത്രേ. റോമർ 14:17.